ഗോഡ്സോൺ ടിവിയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും ഇതിൻ്റെ കാര്യദർശിയായ ശ്രീദർശൻ്റെയും അഭിവാദനങ്ങൾ, സ്നേഹാഭിവാദനങ്ങൾ പ്രാർത്ഥിക്കാം. കാരുണ്യമായ കർത്താവേ, തിരുവചനത്തിൽ നിന്ന് അവിടുത്തെ സത്യങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ നടത്തുന്ന ഈ പരിശ്രമത്തെ അവിടുന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹിച്ചുവല്ലോ. അതിനായി ഞങ്ങളങ്ങനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഞങ്ങൾ തിരുമുമ്പിൽ വന്നിരിക്കുന്നു. ഈ ഇതിൻ്റെ ആ പ്രവർത്തനത്തെ ആദ്യോളന്തം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അനുകൂലമായ അനുഗ്രഹപ്രദമായ ആ സന്ദേശം നിൻ്റെ ജനത്തിൽ നൽകുവാൻ തക്കവണ്ണം അടിയനെ അവിടുന്ന് പ്രയോജനപ്പെടുത്തണമേ. ഈ ചെയ്യുന്ന പ്രവൃത്തിയെ അവിടുന്ന് വാഴ്ത്തണമേ. ഇപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമീൻ. ഞാൻ ഓർക്കുന്ന ഒരു രോഗി, ഒരു ഡോക്ടറായിരുന്നു, വെല്ലൂരിലെ ഡോക്ടറാണ്. വെല്ലൂർ പഠിച്ച ആദ്യത്തെ രണ്ടാമത്തെ ബാച്ചിൽപ്പെട്ട ആളാണ്. എൻ്റെ സഹധർമ്മിണിയോട് കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ പിന്നെ വെല്ലൂർ പോയ സമയത്ത് അവരെ കണ്ടിട്ടുണ്ട്. വിവാഹിതയല്ലായിരുന്നു. അവർക്കൊരു വലിയ അപകടമുണ്ടായി. ശരീരത്തിലേക്ക് താഴ്വശം അലക്കുകയും മുഴുവനും മരവിച്ചു പോയി, സ്തംഭിച്ചു പോയി. നടക്കാൻ പ്രയാസം. വീൽ ചെയറയിൽ ഇരുന്നും കൊണ്ടാണ് പിന്നീട് തൻ്റെ ആയുഷ്കാലം മുഴുവനും കഴിച്ചു കൂട്ടിയത്. അപ്പോൾ അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലാണത്. ഞാനത് ഓർക്കുന്നു. എന്നോട് വലിയ താല്പര്യമുണ്ടായത്. അവർ മരിച്ചുപോയി. അപ്പോൾ അവർ ഡോക്ടർ മേരി എന്ന അവരുടെ പേര് വെല്ലൂരിൽ ഉണ്ടായിരുന്ന ആളാണ്. അക്കാലത്ത് വെല്ലൂർ പോയിട്ടുള്ളവർക്കൊക്കെ ഡോക്ടർ മേരിയെ കുറിച്ച് അറിയാനായിട്ട് ഒക്കും. അവർ ഈ വലിയ പ്രതിസന്ധിയിൽ സമൃദ്ധയായ ഡോക്ടറായി വന്നപ്പോഴാണ് അപകടത്തിൽ ഇങ്ങനെ സംഭവിച്ച് അരിക്ക് കീഴ്മുറി സ്തംഭിച്ചു പോയിട്ട് വീൽ ചെയറിൽ മാത്രം ആയിരിക്കുന്ന കാലത്ത്. അത് കന്ന അവരുടെ ബയോഗ്രഫിയിൽ അവർ പറയുന്നത്, യേശു ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം മാത്രമാണ് എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ താങ്ങി നിർത്തുന്നത്, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു പോകുമായിരുന്നു. കാരണം അതിസമർത്ഥയായി വളരെയധികമായി എല്ലാവരുടെയും അംഗീകാരവും നേടി ഔന്നത്യത്തിലെത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു തകർച്ചയിൽ, അപകടത്തിൽ വീണു പോയിട്ടുള്ളത്. അങ്ങനെ ജീവിതം തകർന്ന തരിപ്പണമാകുന്ന ഒരു അനുഭവത്തിൽ ആ സഹോദരി ചിരിപ്പില്ല. ഞാൻ രണ്ട് പ്രാവശ്യം പിന്നീട് വെല്ലൂർ പോയപ്പോഴും ഞാൻ ചെന്ന് കാണും. എന്നോട് വലിയ താല്പര്യവുമായിരുന്നു. എൻ്റെ സഹധർമ്മിയുടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. ഡോക്ടർ മേരി അവർ പറയുന്നത്, ഏ കർത്താവ്, യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു സാന്നിധ്യവും അവിടുത്തെ തിരുവചനത്തോടുള്ള ആഭിമുഖ്യവുമാണ് എന്നെ പിടിച്ചു നിർത്തുന്നത് എന്ന്. ദൈവവചനം അവരെപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അതിൽ നിന്നാണ് അവർക്ക് ഉത്തേജനം കിട്ടുന്നത്. ദൈവവചനം അവരെപ്പോഴും വായിക്കുന്ന ഒന്നാണ്. ആ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഈ പറയുന്ന പോലെ പേമാരിയും കൊടുങ്കാറ്റും ഒക്കെ അടിക്കുമ്പോഴും പിടിച്ചു നിൽക്കുവാൻ നിൽക്കുന്നവരും സഹായിക്കുന്ന ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. അത് വായിക്കുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഒരു ഉത്തേജനവും ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസവും ഒരു പ്രത്യാശയുടെ ഒരു പ്രകാശനവും എല്ലാം അനുഭവപ്പെടും. ആ ഡോക്ടർ മേരി വർഗീസ്, അവരുടെ പേര് മേരി വർഗീസ് എന്നാണ്, മരിച്ചുപോയല്ലോ. ആ ഡോക്ടർ ഈ പ്രതിസന്ധിയെ തരണം ചെയ്തത് ക്രിസ്തുവാകുന്ന പാറമേൽ അവരുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടതുകൊണ്ട് അവർ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് തളർന്ന രോഗികളൊക്കെ, പ്രത്യേകിച്ച് കുഷ്ഠരോഗികളായി സമൂഹത്തിൽ തളർത്തപ്പെട്ട ആളുകൾ, അവരുടെ പരിചരണത്തിലാണ് പിന്നീട് അന്ത്യകാലം അവർ കഴിച്ചു കൂട്ടി സ്പെൻഡ് ചെയ്തത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമുക്ക് നമ്മുടെ ജീവിതം ഏതിന്മേൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കണം. നമ്മുടെ സമ്പത്ത് നമുക്ക് വേണം, തീർച്ചയായിട്ടും. ഈ ലോകത്ത് അത് കൂടാതെ ജീവിക്കാൻ ഒക്കുകയില്ല. നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് ദൈവം തന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് വായിച്ചു നോക്കുക, സൃഷ്ടിയെപ്പറ്റി വായിക്കുമ്പോൾ
മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ച് സജ്ജമാക്കി, പിന്നീടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലും എല്ലാം അവനെ പ്രയോജനപ്പെടുത്താൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്, അതെന്ന് പറയുന്നില്ല. പക്ഷേ അതിലല്ല അവൻ്റെ ആശ്രയം, ദൈവത്തിലുള്ള ആശ്രയവും. ഇതവൻ പ്രയോജനപ്പെടുത്തി ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുവാൻ അവരെ സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് വ്യക്തികളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഒരാൾ തകർന്നു തരിപ്പണമായി അയാളുടെ മന്ദിരം. എന്താ കാരണം? അടിസ്ഥാനമില്ല. അടിസ്ഥാനമില്ലാതെ പോകുമ്പോൾ എത്ര മുകളിലോട്ട് മന്ദിരം എത്ര ശ്രേഷ്ഠമായി പടുത്തുയർത്തിയാലും പോകും. അതുകൊണ്ടാണ് ഇന്ന് പാഠപ്രദേശമൊക്കെ നികത്തി പൈൽ തടിച്ച് അടിസ്ഥാനം ഉറപ്പിക്കുന്നത്. ആ അടിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടേ ഇന്ന് മന്ദിരം ഞങ്ങൾ പണിയുള്ളൂ. അതിനുള്ള ശില്പവിദ്യയൊക്കെ ഇന്ന് നാം സ്വായത്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അന്ന് അക്കാലത്ത് അതൊന്നുമില്ലാത്ത ഭോഷനായ ഒരു മനുഷ്യൻ അയാളൊരു വീട് വെച്ചതിൻ്റെ കാര്യമാണ് നമ്മൾ വായിച്ചത് കേൾക്കുന്നത്. അത് അധികം ആഴത്തിലേക്കൊന്നും കുഴിക്കുവാനോ അതൊന്നും മെനക്കെടാനോ ഒന്നും ചെയ്തില്ല. ഒന്ന് അടിസ്ഥാനം അങ്ങ് ഇട്ട് പണിതുയർത്തി. പക്ഷേ അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ കൊടുങ്കാറ്റടിക്കുന്നതും വന്മഴ ചൊരിയുന്നതും. അപ്പോഴാണത് നിലമ്പലിലായപ്പോഴ അയ്യോ ഇത് സംഭവിച്ചല്ലോ എന്ന്. എന്നാൽ അപ്പുറത്ത് മറ്റൊന്ന് നമ്മൾ കാണുന്നു, അത് ആ വന്മഴയെയും കൊടുങ്കാറ്റിനെയും മറ്റെല്ലാ തരത്തിലുള്ള പ്രകൃതികളെ ദുശക്തികളെ ഒക്കെ അതിജീവിച്ച് നിൽക്കുവാൻ കഴിയുന്നു. എന്തുകൊണ്ട്? ഐ വോണ്ട് സോളിഡ് ഫൗണ്ടേഷൻ. അത് നല്ല പാറമേൽ, മാറ്റമില്ലാത്തത്, ഇളകിപ്പോകാത്തത്, വ്യതിചലിക്കാത്തത്. ആ പാറമേൽ പണിതത് കൊണ്ട് അത് ഉറപ്പുള്ളതായി അവിടെ നിൽക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിച്ച ആ വചനത്തിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഓർക്കുവാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതം ഏതിലടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാമ്പത്തികമായ ഭദ്രതയും നമ്മുടെ സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനമാനങ്ങളും അതിലൊക്കെ ആശ്രയിച്ചും പ്രശംസിച്ചും ഉയർത്തിപ്പിടിച്ചുമാണ് നാം നിൽക്കുന്നത് കഴിയുന്നത് എങ്കിൽ നമുക്ക് നിരാശയും കടുത്ത നിരാശയും അതുപോലെ തകർച്ചയുമാണ് സംഭവിക്കാവുന്നത്.